നമസ്കാരം. പാക് അധിനിവേശ കാശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ്. പാക് ഭരണകൂടം അധിനിവേശ കാശ്മീരിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോക പ്രശസ്തവുമാണ്. അപൂർവമായ രത്നശേഖരമുള്ള ഭൂപ്രദേശമാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. മേഖലയിൽ രത്നങ്ങൾ ഖനനം ചെയ്യുന്നതിനായി സ്വകാര്യ കരാറുകാർക്ക് ലൈസൻസ് നൽകിയ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണകൂടത്തിന്റെ ഈ നയത്തിനെതിരെ പ്രദേശവാസികളുടെ പൂർവികരിൽ നിന്ന് ആർജിതമായ ഭൂമി സൈന്യവുമായി ബന്ധപ്പെട്ട കരാറുകാർക്ക് നൽകാൻ നിർബന്ധിതരാവുകയാണ്. സൈന്യം പാവങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്ന സ്ഥിതി വിശേഷണമാണുള്ളത്. സ്വകാര്യ കരാറുകാരും സൈനികരും തമ്മിലുള്ള ഈ ഗൂഢാലോചനക്കെതിരെ ജനം സംഘടിത പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. നാസിർബാഗ്, ഹുൻസ, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പ്രതിഷേധവുമായി ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നീ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് നടത്തിയ അധിനിവേശ പ്രദേശമാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. പാകിസ്ഥാന്റെ ഭാഗമല്ലാത്ത സ്ഥലത്തു നിന്നും വിലയേറിയ രത്നങ്ങൾ ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നതിനെ ജനം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അധിനിവേശ കാശ്മീരിലെ ജനത്തെ പട്ടിണിക്കിട്ട് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന പാകിസ്ഥാൻ നയത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പങ്കെടുത്ത വൻ പ്രതിഷേധ റാലികൾ നടന്നു. കരാറുകാരനായ മുഹമ്മദ് ദാദയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ഭൂമി കുംഭകോണം നടത്തുന്ന പ്രാദേശിക അധികാരികളെ നിയമത്തിന് കൊണ്ടുവരണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ലാമാബാദ് പ്രസ് ക്ലബും പ്രതിഷേധത്തിൽ പങ്കുചേരുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വേളയിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ജനങ്ങൾക്ക് ജോലി, വിദ്യാഭ്യാസം, അഭിവൃദ്ധി എന്നിവ ഇമ്രാൻഖാൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഇമ്രാൻഖാൻ തൻ്റെ വാഗ്ദാനങ്ങൾ മറക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഖനന മേഖല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയ തീരുമാനവും അത്തരത്തിൽ ഒന്നായിരുന്നു. ഇത്തരം തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കുമ്പോൾ പ്രദേശവാസികളോട് കൂടിയാലോചനകൾ നടക്കുന്നില്ല. ജനക്ഷേമം ഉറപ്പുവരുത്താതെയുള്ള പരിഷ്കാരങ്ങൾ ജനജീവിതം ദുഷ്കരമാക്കുന്നു. പ്രാദേശിക ഭരണകൂടത്തിന്റെ അഴിമതിയും പാക് സൈന്യത്തിന്റെ പീഡനങ്ങളും ദാരിദ്ര്യവും ജനങ്ങളിൽ പാക് ഭരണകൂടത്തിനെതിരെ ജനങ്ങളിൽ രോക്ഷം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളുടെയും ഭീകരവാദത്തിന്റെയും മണ്ണായി പാകിസ്ഥാൻ കണ്ടിരുന്ന അധിനിവേശ കാശ്മീരിൽ ഇന്നുയരുന്നത് പാക് വിരുദ്ധ വികാരമാണ്. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ പഴയ ഇന്ത്യാവിരുദ്ധ വികാരമില്ല. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെയും ജനവികാരം ശക്തവുമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.